ഒരു വർഷം മുമ്പ് സുമോ കപ്പ എന്ന പേരിൽ ഈ എൻ്റെ തോട്ടത്തിൽ കപ്പയെക്കുറിച്ചുള്ള ഒരു വീഡിയോ പെരിഞ്ഞിനത്തുള്ള ജിബ്രാസ് കേരള എന്നുള്ള പാർട്ടി ഇട്ടിരുന്നു. അപ്പോൾ അത് ഒരുപാട് പേര് കാണുകയും എൻ്റെ കപ്പ വന്ന് തണ്ടുകൾ വാങ്ങിക്കൊണ്ടുപോവുകയും കേരളത്തിന് പുറത്തു നിന്ന് വണ്ടിക്ക് വന്ന ആളുകൾ കൊണ്ടുപോവുക, പലർക്കും അയച്ചു കൊടുക്കുക, ഇതെല്ലാം കഴിഞ്ഞ കൊല്ലം ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ സുമോ കപ്പയുടെ പേര് സുമോ കപ്പ എന്നും പറയാം, കിൻഡൽ കപ്പ എന്നും പറയാം. അപ്പോൾ കിൻഡൽ കപ്പ എന്ന് പറയുന്നത് 100 കിലോ വരെ ഉണ്ടാവാം, 50 കിലോ തുടങ്ങി 100 കിലോ വരെ കപ്പ ഉണ്ടാവാം നന്നായിട്ട് കൃഷി ചെയ്താൽ. അത് ഏത് സ്ഥലത്ത് കൃഷി ചെയ്യണമെന്നും കൂടി ഉള്ളതിന് പ്രത്യേകത ഉണ്ട്. ഏത് കമ്പ് എവിടെ കൊണ്ട് നട്ടാലും ഇതിൻ്റെ 100 കിലോ ഉണ്ടാവില്ല, 30, 40, 50 അങ്ങനെ മുകളിലോട്ട് വരും. ഇത് കൊടുങ്ങല്ലൂരിൻ്റെ മണ്ണ്, പൂഴിമണ്ണാണ്, ഇതിൽ കപ്പ ഉണ്ടാവില്ല. കൂടുതൽ കപ്പ ഉണ്ടാവണമെങ്കിൽ കൽപ്രദേശമുള്ള സ്ഥലങ്ങളിൽ കപ്പ കൊണ്ടുപോയി വെറുതെ നട്ടാൽ മതി. അവിടെ കാര്യമായിട്ടുള്ള വളമൊന്നും ചെയ്യാതെ കണ്ട് നമുക്ക് കപ്പ പറിച്ചെടുക്കാം. ഇതിൻ്റെ പ്രത്യേകത ഹൈറ്റ് 30 അടി 40 അടി വരെ വരും. പിന്നെ കാറ്റിലാടാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് കെട്ടി കൊടുക്കണം, കാറ്റില്ലാത്ത ദിക്കുകളിൽ നടണം. ഇതെങ്കിലെങ്കിൽ കാറ്റിലാടി ആടി കടക്കിൽ കിഴങ്ങുണ്ടാവില്ല. അപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂർ ഏരിയയിലൊക്കെ മണ്ണിൽ വെറുതെ ഒരു കുഴി ഒഴിച്ച് കപ്പ നട്ട് മണ്ണ് കൂട്ടി കൊടുക്കുക എന്ന് പറയുന്ന സിസ്റ്റമാണ്. അതേസമയത്ത് കൽപ്രദേശങ്ങളിൽ മണ്ണ് കൂട്ടിക്കൊടുത്തതിൻ്റെ മുകളിൽ കൂമ്പാരമായിട്ട് വെച്ചതിന് ശേഷമാണ് അവർ കപ്പ നടുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് കിഴങ്ങുണ്ടാവും. കിഴങ്ങുണ്ടാവുക എന്ന് പറയുന്നത് ആ കല്ലിൽ തന്നെ, കൽപ്പൊടിയിൽ തന്നെ ഒരുപാട് വളമുണ്ട്, ഒരുപാട് കിഴങ്ങുണ്ടാവും. അപ്പോൾ കിഴങ്ങ് കപ്പ നടുന്ന രീതിയെക്കുറിച്ചും എല്ലാം ഞാൻ ഇതിനു മുമ്പിലത്തെ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് പലരും കപ്പ തണ്ട് വാങ്ങി കൊണ്ടുപോയി കൃഷി ചെയ്ത് അതിന് വിളവെടുത്ത് അതിനെക്കുറിച്ച് ഉള്ള പടങ്ങളൊക്കെ ഇട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ചിലർ രണ്ടാൾ മൂന്നാളൊക്കെ പിടിച്ച് തോളിൽ ഏറ്റി വെച്ചിട്ടുള്ള പടമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പയുടെ പ്രത്യേകത ഹൈറ്റ് ഒരുപാട് ഹൈറ്റ് വരും. അത് 30 ആവാം 35 ആവാം 40 ആവാം. അത് ആ സ്ഥലത്തിൻ്റെ വളത്തിൻ്റെ ഇതനുസരിച്ചിട്ട്, വളർച്ചയുടെ അനുസരിച്ചിട്ട് മാക്സിമം എന്നാൽ 11 മാസം. ഒരു 7 മാസം തുടങ്ങി പൂക്കാനോ കായ്ക്കാനോ തുടങ്ങിയാൽ 11 മാസം വരെ ഈ കപ്പയെ നിർത്തേണ്ട ആവശ്യമില്ല. പൂക്കുക, കായ്ക്കുക, പൂത്ത് കഴിഞ്ഞാൽ വിളവെടുക്കാം, കാച്ചു കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പാടില്ല. കായ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനു മുമ്പ് വിളവെടുത്തോളണം. ആ സമയത്ത് വിളവെടുത്തില്ലെങ്കിൽ കടക്കിലുണ്ടാവുന്ന കിഴങ്ങ് മരം പോലെ ഇരിക്കും, അത് പറിച്ചു കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. കാലാകാലങ്ങളിൽ വിളവെടുക്കേണ്ട സമയത്ത് വിളവെടുത്തില്ലെങ്കിൽ കപ്പയ്ക്ക് അതിൻ്റേതായിട്ടുള്ള രുചി കിട്ടില്ല. ഇതിന് സുമോ കപ്പ, കിൻഡൽ കപ്പ എന്നൊക്കെ പറയാൻ കാരണം സുമോ ഉസ്സിക്കാരൻ്റെ കൈയും കാലും പോലെ അതിന് കടക്കിൽ നിന്ന് വരുമ്പോൾ നല്ല വണ്ണവും അധികം നീളമില്ലാതെ ഉള്ള ഒരു കപ്പയാണ് ഈ സുമോ കപ്പ. അപ്പോൾ അത് അതിന് ടേസ്റ്റും നല്ല ടേസ്റ്റാണ്. അത് കൽപ്രദേശ ടേസ്റ്റ് കൂടും. പിന്നെ അത് കയ്പുണ്ടാവും ചിലതൊക്കെയുള്ളു. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും കപ്പയ്ക്ക് കൊണ്ടുപോയിട്ട് ചാണകം ഇട്ട് കൊടുക്കും. ചാണകം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയ്ക്കും. അതേമാതിരി ഇതിൻ്റെ കടക്കിൽ നമ്മുടെ ചില ചെടികൾ വളർത്തി കഴിഞ്ഞാലും കയ്പുണ്ട്. തോട്ടാവാടി എന്ന് പറയുന്ന ചെടി കപ്പയുടെ കടക്കിലുണ്ടായാൽ
തീർച്ചയായിട്ടും ആ കപ്പയ്ക്ക് കിഴങ്ങിന് കയ്പുണ്ടാവും. പിന്നെ കപ്പയുടെ ഉണ്ടാക്കുന്ന കപ്പയിൽ ഒരു കുറേ ഭാഗം ഒരു പകുതി ഭാഗവും നമ്മുടെ പെരിച്ചാഴി എലി പോലെയുള്ള ഇതുകൾ കൊണ്ടുപോകും. അപ്പോൾ കപ്പ നടുമ്പോൾ അതിൻ്റെ കടക്കിൽ കൊടുവേലി എന്ന് പറയുന്ന ചെടി മൂന്നോ നാലോ കമ്പ് നട്ടു കഴിഞ്ഞാൽ കൊടുവേലിക്കിഴങ്ങുണ്ടായാൽ കപ്പ എലി വാന്തി കഴിഞ്ഞാൽ അവരെ വായ പൊള്ളും. അപ്പോൾ അതുകൊണ്ട് അത് കിഴങ്ങുകൾ അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ കൊടുവേലി നീല കൊടുവേലിയല്ല, ചെത്തിക്കൊടുവേലി ചുവന്ന കൊടുവേലി, ഈ രണ്ട് കൊടുവേലിയുടേത്. ഇത് കൂടാതെ കൊണ്ട് വേറെ രണ്ട് സാധനം കൂടി നമുക്ക് കപ്പയുടെ കടയ്ക്ക് നടാം. ഒന്ന് മഞ്ഞൾ, നാല് മഞ്ഞൾ നാല് സൈഡിൽ നടാം, നാല് ഇഞ്ചി അതിൻ്റെ ഇടയിൽ നടാം. നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇഞ്ചിയും മഞ്ഞളും ഉണ്ടെങ്കിൽ എലി വന്ന് മാന്തി കഴിഞ്ഞാൽ അതിന് ഇഞ്ചിയിൽ കടിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെ അത് കടിക്ക് മാന്താൻ വരില്ല. അപ്പോൾ ഈ ഇഞ്ചിയും മഞ്ഞളും കപ്പയുടെ കൂട്ടത്തിൽ തന്നെ ഇടവിളയായിട്ട് നടാം. അത് പറിക്കുന്ന സമയത്ത് ഇഞ്ചിയും കിട്ടും, മഞ്ഞളും കിട്ടും, കപ്പയും കിട്ടും, മൂന്നും നമുക്ക് കിട്ടും. പിന്നെ ഇതിൽ മണ്ണ് കൂട്ടി കൊടുക്കുക. പണ്ട് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കൂട്ടിക്കൊടുത്താൽ കാട്ടിത്തരാമെന്ന്. കൂട്ടിക്കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് കൂട്ടിത്തന്നാൽ ഞാനത് കാട്ടിത്തരാമെന്നാണ് ഈ കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാവരും പറയുന്നത്. ഈ ഇത് മാത്രമല്ല, ഏത് കിഴങ്ങും പറയുന്നത് കൂട്ടിക്കൊടുത്താൽ കാണിച്ചു തരാമെന്ന്. വെറുതെ ഒരു ഇതിനെ കൂടെ കൊണ്ടിട്ട് മണ്ണ് കൂട്ടിത്തന്നാൽ ഞാൻ കാണിച്ചു തരാം, കാണിക്കുന്നത് എന്താണ് കിഴങ്ങുണ്ടായിട്ട് കാണിച്ചു തരാം എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നടുന്ന രീതിയെക്കുറിച്ച് പറയാറുണ്ട്. ഒരു തണ്ട് മാത്രമാണുള്ളൂ, ഇവിടെ നട്ടിരിക്കുന്ന എല്ലാ കപ്പയ്ക്കും ഒരു തണ്ട് മാത്രമേ മുകളിലോട്ട് വരാൻ ഞാൻ അനുവദിക്കാറുള്ളൂ. ആദ്യം ഉണ്ടാകുമ്പോൾ തന്നെ ആരോഗ്യമുള്ളൊരു തണ്ട് നിർത്തി ബാക്കിയുള്ളത് ഒടിച്ചു കളയും. മിക്കവാറും 90% ഇതിലും ഒരു തണ്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് തണ്ടുണ്ടായാലത്തെ പ്രശ്നം കാറ്റിൽ ആടും, കൂടുതൽ ആടിക്കഴിഞ്ഞാൽ കടയ്ക്കൽ കിഴങ്ങുണ്ടാവില്ല. അപ്പോൾ ഒരു തണ്ട് മാത്രം നിർത്തുക. പിന്നെ ഇതിനെ പരസ്പരം കൂട്ടിക്കെട്ടുക, കാറ്റ് കിട്ടാതെ, കാറ്റ് വന്നാൽ ഒടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടി. എന്നാലും അവിടെ ഇവിടെയൊക്കെ കാറ്റ് വന്ന് ഒടിഞ്ഞു വീഴും. ഒടിഞ്ഞു വീട്ട് കഴിഞ്ഞാൽ പിന്നെ വളർച്ചയില്ല. പിന്നെ മുകളിലോട്ട് വരുന്ന കമ്പുകളെ യാതൊരു കാരണവശാലും വെട്ടിക്കളയരുത്. വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ കടയ്ക്കൽ കിഴങ്ങുണ്ടാവില്ല. കിഴങ്ങ് ഇത് കപ്പ ആടാതെ ശ്രദ്ധിക്കുക, മുകളിലുള്ള ഇല വെട്ടി ഒടിച്ചു കളയാതിരിക്കുക. ആടാതിരിക്കാൻ പരസ്പരം പൈപ്പോ എന്തെങ്കിലും ഇട്ടിട്ട് കെട്ടിവെക്കുക. ഇതൊന്നും സാധാരണ കപ്പയ്ക്ക് വേണ്ട. ആറുമാസക്കപ്പ, മൂന്ന് മാസക്കപ്പ എന്ന് പറഞ്ഞുള്ള കപ്പകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിനൊന്നും ഇതേമാതിരി ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഉയരം വളരെ കുറവായിരിക്കും. ഇതിന് ഉയരം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ ഇക്കൊല്ലത്തെ വിളവെടുപ്പിനും കൂടുതൽ ആവശ്യക്കാർക്ക് കപ്പ വേണം, തണ്ട് വേണം. അത് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്ന ഒരു കർമ്മം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇതിൽ നിന്ന് കിഴങ്ങുണ്ടാക്കി ഇതില്ല. കിഴങ്ങിനേലും വില കൂടുതലാണ് ഈ കപ്പയുടെ തണ്ടിന്. അത് കിലോ കണക്കിനാണ് മുറിച്ച് സൈസാക്കിയിട്ട്, ആക്സ് കൊണ്ട് മുറിച്ച് സൈസാക്കിയിട്ട് 5-10 കിലോ ആയിട്ട് ചിലർക്ക് അയച്ചു കൊടുക്കും. ചിലർ ഇവിടെ വന്ന് വാങ്ങും. മൈസൂരിൽ നിന്നും കർണാടക ആന്ധ്രയിൽ നിന്നൊക്കെ ആളുകൾ വന്ന് വണ്ടി കൊണ്ടുവന്നിട്ട് അങ്ങനെ തന്നെ കയറ്റി കൊണ്ടുപോകും. അപ്പോൾ ഇക്കൊല്ലവും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഏത് കൃഷിയും കുറച്ച് നാളേ ചെയ്യുള്ളൂ. അപ്പോൾ ഇപ്പോൾ 3-4 കൊല്ലമായി ഈ കപ്പ, ചുമോ കപ്പ കൃഷി ചെയ്തു. ഇത് കഴിഞ്ഞ കൊല്ലം ഒരു 40 വെറൈറ്റി കപ്പകൾ കൃഷി ചെയ്തിരുന്നു. അതിൽ നിന്ന് കപ്പയുടെ ടേസ്റ്റ് പലതിൻ്റെയും പല വിധത്തിലും അതിൻ്റെ വിളവെടുപ്പിനും വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ നിർത്തി, അത് എല്ലാ കപ്പകളും നിർത്തിയിട്ട് ഈ സുമോ കപ്പ മാത്രമേ ഉള്ളൂ. ഈ സുമോ കപ്പ ആളുകളിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ, 1-2 കൊല്ലം കഴിഞ്ഞാൽ സുമോ കപ്പ നിർത്തി ഇതേമാതിരി വേറെ എന്തെങ്കിലും ഐറ്റത്തിലേക്ക് മാറും. അപ്പോൾ ഇതാണ് എനിക്ക് ഇന്ന് ഈ സുമോക്കപ്പയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ നമ്പർ തരും, അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഇവിടെ വന്ന് നേരിട്ട് വരാവുന്നവർക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മുറിച്ച് തരും. പിന്നെ ഇതിൻ്റെ കടക്കിലുണ്ടാവുന്ന കിഴങ്ങ് മുറിക്കുന്ന കമ്പിൻ്റെ അടിയിലുള്ള കിഴങ്ങ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയും കൂടെ ചെയ്യും. നേരിട്ട് വരികയാണെങ്കിൽ അയച്ചു തരുന്നവർക്ക് കിഴങ്ങ് അയച്ചു തരാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല, വെരി സോറി. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള തടി പറഞ്ഞ് അത് നിങ്ങൾ മുറിച്ച് ഞാൻ തരും. മുറിക്കുന്നതും അയച്ചു കൊണ്ട് മുറിക്കുന്നതൊക്കെ കാണിച്ചു തരും. എത്ര കമ്പ് മണ്ണിൻ്റെ അടിയിലേക്ക് പോകണം, എത്ര മുകളിലേക്ക് പോകണം, എങ്ങനെ നടണം, കുത്തനെ നടണോ, ചെരിച്ച് നടണോ, കിടത്തി നടണോ, വെർട്ടിക്കലായിട്ട് 4 നീളത്തിൽ നടണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞ് തന്ന് മനസ്സിലാക്കി തരും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ, പഴയ വീഡിയോ ഇവിടെ ബാക്കി
ആണ് ഇപ്പോൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇതേമാതിരി എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ വരാം. നന്ദി, നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ ഈ വൈകിയ വേളയിൽ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.